കാലത്തിനനുസരിച്ച് രൂപവും വസ്ത്രധാരണ രീതിയും ഒക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്നവർക്കിടയിൽ വസ്ത്രധാരണം കൊണ്ട് വേറിട്ട് നിൽക്കുകയാണ് മുക്കത്തെ ഒരു 88 വയസ്സുകാരൻ. കഴിഞ്ഞ 68 വർഷക്കാലമായി ഗദർ വസ്ത്രം മാത്രം ധരിക്കുന്ന മുക്കം കുറ്റിപ്പാല സ്വദേശി മാമ്പോയിൽ രാഘവൻ നായരാണ് പുതിയ കാലത്തിൻ്റെ ആകർഷണീയതകളിൽ വീഴാതെ ഖദർ ഒരു വികാരമായി ശരീരത്തോട് ചേർക്കുന്നത്. കാലത്തിനനുസരിച്ച് രൂപവും വസ്ത്രധാരണ രീതിയും ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്നവർക്കിടയിൽ വസ്ത്രധാരണം കൊണ്ട് തന്നെ വേറിട്ട് നിൽക്കുകയാണ് മുക്കം കുറ്റിപ്പാല സ്വദേശി മാമ്പോയിൽ രാഘവൻ നായർ എന്ന 88 വയസ്സുകാരൻ. കഴിഞ്ഞ 68 വർഷക്കാലമായി ഖദർ വസ്ത്രധാരിയായിട്ടല്ലാതെ രാഘവൻ നായരെ മുക്കത്തുകാർ കണ്ടിട്ടുണ്ടാവില്ല. സ്കൂൾ പഠനകാലത്ത് തന്നെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങളിലും ഗാന്ധിജിയുടെ സ്വദേശി പ്രസ്ഥാനത്തിലുമൊക്കെ ആകൃഷ്ടനായിരുന്ന രാഘവൻ നായർ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ അതിൻ്റെ ആഘോഷം കാണാൻ ചാത്തമംഗലത്തെ സ്കൂളിൽ നിന്ന് കോഴിക്കോട്ടേക്ക് സഹപാഠികളോടൊപ്പം നടന്നുപോയത് ഇന്നും ഓർക്കുന്നു. 47 സ്വാതന്ത്ര്യം കിട്ടുമ്പം ഞാൻ ചാത്തമംഗലം ഹയർ എലിമെൻ്ററി സ്കൂളിൽ ആറാം ചേർന്നപ്പോഴാണ് സ്വാതന്ത്ര്യം കിട്ടിയത്. അന്ന് ഞങ്ങൾ പിന്നെ സ്വാതന്ത്ര്യ ദിനാഘോഷം കാണാൻ വേണ്ടിയിട്ട് നടന്ന് വെള്ളിമാട് വരെ പോയി. കുട്ടികൾ ഞങ്ങൾ അഞ്ചാറ് കുട്ടികൾ കാണാൻ വേണ്ടി ഇങ്ങനെ പോയിട്ട് വെള്ളിമാട് വരെ നടന്ന് തവള്ളുവല്ലേ ഏത് ബീച്ച് പോയി കാണണം എന്ന് വിചാരിച്ചാണ് പോയത്. ആ വെള്ളിമാട്ടിലെത്തിയപ്പം ആൾക്കാർക്ക് ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങോട്ട് പോയാൽ ഇങ്ങോട്ട് പോരാൻ ബുദ്ധിമുട്ടാവും, രാത്രിയായി പോവും, അതുകൊണ്ട് അങ്ങോട്ട് പോകണമെങ്കിൽ പോയിക്കോളില്ല പറഞ്ഞ് മടക്കി പറഞ്ഞയച്ചു. അവിടുന്ന് അവിടുന്ന് വന്ന് പിന്നെ വന്ന് പിന്നെ ഇവിടെ നിന്നൊക്കെ ഇതുവരെ കുത്തുമാരും വളർത്തുമൊക്കെ ഇവിടെ അഗസ്ത്യമയിലൊക്കെ നല്ല ഇതാഘോഷം ഉണ്ടായിരുന്നു മുക്കത്തൊക്കെ. സ്കൂൾ പഠനത്തിന് ശേഷം നടുവണ്ണൂരിൽ പോട്ടറി ട്രെയിനിങ്ങിന് ചേർന്നതോടെയാണ് ഖാദി വസ്ത്രം തൻ്റെ ശരീരത്തോട് ചേർത്തത്. പിന്നീട് ഇന്നേ വരെ മാറ്റി ചിന്തിക്കേണ്ടി വന്നിട്ടില്ല രാഘവൻ നായർക്ക്. 56-57 ഒരു നടുവണ്ണൂർ ഒരു പോട്ടറി ട്രെയിനിങ് സെൻ്റർ ഉണ്ടായിരുന്നു. SSLC കഴിഞ്ഞ 55 SSLC കഴിഞ്ഞ് പിന്നെ 57-58 വെച്ചാണ് അവിടെ നടുവണ്ണൂർ ഒരു പോട്ടറി സെൻ്ററിൽ ഒരു സൂപ്പർവൈസർ ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് അതിന് പോയി. പോട്ടറി ട്രെയിനിങ്ങിന് പോയപ്പോൾ അവിടെ ഖദർ വേണം നിർബന്ധമായിരുന്നു, അവിടെ ഖദർ നിർബന്ധമായിരുന്നു. അപ്പോൾ അന്ന് ട്രൗസറും ഷർട്ടും ഒക്കെ കതറി. 1974 കൊയിലാണ്ടി സ്വദേശിനി ശൈലജയുടെ കഴുത്തിൽ രവിപുരം ക്ഷേത്രത്തിൽ വെച്ച് താലി കെട്ടി കൂടെ കൂട്ടുമ്പോഴും രാഘവൻ നായരുടെ മണവാള വേഷം ഖദർ തന്നെയായിരുന്നു. കല്യാണം കഴിഞ്ഞ് ഇടയ്ക്ക് തന്നെ ഫാദറിൻ്റെ ഒരു നല്ല മറ്റേ ഷർട്ട് തന്നു, ഞാട്ടില്ല അത് വാങ്ങിച്ചു എന്നല്ലാതെ അത് ഇട്ടില്ല. വസ്ത്രധാരണത്തിൽ ഈ ലാളിത്യം കൈവിടാതെ സൂക്ഷിച്ച ഇദ്ദേഹം ഈ അടുത്ത കാലം വരെ പാദരക്ഷകളും ധരിക്കാറില്ലായിരുന്നു. ഭക്ഷണം അന്നും ഇന്നും വെജിറ്റേറിയൻ മാത്രം. ഈ 88 വയസ്സിലും തൻ്റെ വസ്ത്രങ്ങൾ ഇസ്തിരിയിടുന്നതും രാഘവൻ നായർ തന്നെയാണ്. മുക്കം സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് സെക്രട്ടറിയായി വിരമിച്ച ഇദ്ദേഹം ഇന്ന് വീട്ടിൽ കുടുംബത്തോടൊപ്പം വിശ്രമത്തിലാണ്. ചെറുപ്പത്തിലുണ്ടായിരുന്ന ശീലം പലതും മനസ്സിൽ കൊണ്ട് നടന്ന രാഷ്ട്രീയം വരെ മാറിയിട്ടുണ്ടെങ്കിലും ശരീരത്തിൽ നിന്നും മാറാത്ത ഖാദി ഇപ്പോഴും രാഘവൻ നായരുടെ കൂട്ടിനുണ്ട്. ആദ്യം കോൺഗ്രസ് അനുഭാവം ഉണ്ടായിരുന്നു, ഇപ്പോഴല്ല, ഇപ്പം ഇടതുപക്ഷ അനുഭവമാക്കിയത്. എന്നുവെച്ചാൽ പിന്നെ ആ അടിയന്തരാവസ്ഥയൊക്കെ കഴിഞ്ഞപ്പം പിന്നെ പൊതുവിൽ ഇതില്ലേ കോൺഗ്രസിൻ്റെ ഇതിലേക്ക് വലിയ താല്പര്യമില്ലാതെ. ക്യാമറമാൻ രാജേഷ് കാരമൂലയ്ക്കൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത.